ഹായ് ഓൾ, വെൽക്കം ബാക്ക്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് എൻ്റെ തിരക്ക് പിടിച്ചൊരു ദിവസമാണ് കേട്ടോ, ഒരു ബിസി ഡേ ഇൻ മൈ ലൈഫ് എന്നൊക്കെ പറയാം. കാരണം ഇന്ന് വൈകിട്ട് കുറച്ച് ഗസ്റ്റ് വരുന്നുണ്ട്, അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള ഫുഡ് ഉണ്ടാക്കലും പിന്നെ ഡെയിലി നമ്മൾ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ചെറിയൊരു വ്ളോഗാണിത്. എല്ലാവരും വീഡിയോ കാണാൻ സപ്പോർട്ട് ചെയ്യാം. ഇതിന്ന് വൈകിട്ടതൊക്കെയുള്ള ചിക്കൻ ഞാൻ തലേദിവസം തന്നെ മസാലയൊക്കെ തേച്ച് അതുപോലെ റൈസിലേക്കുള്ള ചിക്കനും സെപ്പറേറ്റ് ആക്കി ക്ലീൻ ചെയ്ത് വെച്ചതാണ്, ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഐസ് പോകാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് എടുത്ത് വെക്കുകയാണ്. പിന്നെ ലഞ്ചിൻ്റെ കാര്യങ്ങളും നോക്കണമല്ലോ, അപ്പോൾ ഞാൻ കുക്കറിൽ ചോറ് വെച്ചിട്ടുണ്ട്. പിന്നെ ഇന്നത്തെ പ്ലാൻ എന്ന് പറയുന്നത് കപ്സ ഉണ്ടാക്കണം, അതുപോലെ ഞാൻ പറഞ്ഞ ചിക്കൻ ഫ്രൈ ചെയ്യാനുണ്ട്, എന്തെങ്കിലും സാലഡ്, പിന്നെ ഒരു പുഡിങ്ങും. ഇത്രയാണ് വിചാരിച്ചിട്ടുള്ളത്. അപ്പോൾ ആദ്യം തന്നെ പുഡിങ് സെറ്റാക്കാമെന്ന് വിചാരിച്ചു, അത് ഫ്രിഡ്ജിലിരുന്ന് തണുത്ത് സെറ്റായിക്കോളുമല്ലോ. അപ്പോൾ ഇന്ന് ഉണ്ടാക്കുന്നത് മുഹല്ലബിയാണ്. മുഹല്ലബിയ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പുഡിങ്ങാണിത്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നതും കൂടി ഞാൻ കാണിച്ചു തരാം. അതിന് വേണ്ടിയിട്ട് ഞാൻ 2 കപ്പ് വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട്. പിന്നെ ഇതായതുപോലെ തിക്ക് ക്രീം ഒരു ടിന്ന് എടുത്തിട്ടുണ്ട്. ഒരു ടിന്ന് എന്ന് പറയുന്നത് 1 കപ്പ് ഉണ്ടാവും, അതും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 കപ്പ് കണ്ടൻസ് മിൽക്കാണ് ചേർത്ത് കൊടുക്കുന്നത്. വേറെ ഷുഗറൊന്നും ആഡ് ചെയ്യുന്നില്ല കേട്ടോ, ഈ ഒരു കണ്ടൻസ് മിൽക്കിൻ്റെ മധുരം തന്നെ ഉള്ളൂ. അതുകൊണ്ട് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ചിട്ട് എടുക്കാം. പിന്നെ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച് കഴിയുമ്പോൾ ഓൾറെഡി കുറച്ച് മധുരം കുറയാൻ ചാൻസ് ഉണ്ടല്ലോ, അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുകയാണ്. ബീറ്ററോ അല്ലെങ്കിൽ ഒരു മിക്സിയിൽ വെച്ചിട്ട് ഒന്ന് അടിച്ചെടുത്താലും മതി. അധികം ഒന്നും അടിച്ചെടുക്കേണ്ട, ഒരു 5 മിനിറ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുത്താൽ മതി. ഇനി എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. അതിന് ശേഷം ഇതിലേക്ക് ഞാനൊരു ഫ്ലേവറിന് 2 ടേബിൾ സ്പൂൺ ഹണി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് മധുരത്തിന് വേണ്ടിയിട്ടല്ല കേട്ടോ, ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് 2 ടേബിൾ സ്പൂൺ ഹണി ചേർത്ത് കൊടുക്കുന്നത്. ഈ ഹണിയുടെ ഫ്ലേവറും കൂടെ വരുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും പുഡിങ്ങിന്. ഇനി അതല്ല, ഇപ്പോൾ തിക്ക് ക്രീം തന്നെ ഹണിയുടെ ഫ്ലേവറിൽ കിട്ടുന്നുണ്ട്, അത് കിട്ടുകയാണെങ്കിൽ അതായിരിക്കും ഒന്നും കൂടെ നല്ലത്. അപ്പോൾ അതാ ക്രീമൊക്കെ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി പുഡിങ് ട്രേയിൽ സെറ്റ് ചെയ്തെടുക്കുകയാണ്. അതിൻ്റെ ഇടയിൽ വീഡിയോ ഒക്കെ ഓണാക്കാൻ വിട്ടുപോയിട്ടോ, എല്ലാം കഴിഞ്ഞ് വീഡിയോ ഓണാക്കി എന്നുള്ള ധാരണയിലാവും നമ്മൾ ഓരോന്നും ചെയ്യുന്നുണ്ടാവും. എല്ലാം കഴിഞ്ഞ് നോക്കുമ്പോഴാണ് വീഡിയോ ഓണാക്കിയിട്ടില്ല. അപ്പോൾ അങ്ങനെ ഞാൻ വീഡിയോ ഓണാക്കാൻ മറന്നു പോയിട്ടുണ്ട്. ഫസ്റ്റ് ലെയറിൽ ഞാൻ ബിസ്ക്കറ്റാണ് വെച്ചിട്ടുള്ളത്, സാൾട്ടഡ് ബിസ്ക്കറ്റാണ് കേട്ടോ, 50-50 ബിസ്ക്കറ്റ് ഇല്ലേ, അതിൻ്റെ ഒക്കെ ഒരു ടേസ്റ്റിലുള്ള ഒരു ബിസ്ക്കറ്റാണിത്. ഇത് കിട്ടുകയാണെങ്കിൽ ഇത് തന്നെ യൂസ് ചെയ്യുക, അല്ലെങ്കിൽ 50-50 ബിസ്ക്കറ്റ് തന്നെ യൂസ് ചെയ്താൽ മതി. ഓരോ ബിസ്ക്കറ്റും പാലിലൊന്ന് ഡിപ്പ് ചെയ്തിട്ടാണ് ഞാൻ വെച്ച് കൊടുക്കുന്നത്. ഇനി ഇതിൻ്റെ മേലെ നമ്മൾ നേരത്തെ ബീറ്റ് ചെയ്ത് വെച്ച ക്രീം ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ആ ക്രീമിൻ്റെ മുകളിൽ റോസ്റ്റഡ് വെർമിസില്ലി, തിന്നായിട്ടുള്ള വെർമിസില്ലി ഇല്ലേ, അതൊന്ന് ഇട്ട് കൊടുക്കുകയാണ്. ഇങ്ങനെ ഓരോ ലെയറും സെറ്റ് ചെയ്തെടുക്കാം കേട്ടോ. ഈ ബിസ്ക്കറ്റ് പാല് ഡിപ്പ് ചെയ്തെടുക്കുന്നുണ്ടല്ലോ, ആ പാല് വേണമെങ്കിൽ ഒരു ബിസ്ക്കറ്റിൻ്റെ മേലെ ഒന്ന് ഒഴിച്ചു കൊടുത്താലും കുഴപ്പമില്ല, പാല് വേസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. അങ്ങനെ ഓരോ ലെയറും സെറ്റ് ചെയ്തെടുക്കാം. അങ്ങനെ ഇതാ പുഡിങ് ട്രേയിലൊക്കെ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. സിമ്പിളല്ലേ ഇത് ഉണ്ടാക്കാൻ, ഒരു 10-15 മിനിറ്റ് വേണ്ടി വന്നിട്ടുള്ളൂ ഇപ്പോൾ ഇത് ഉണ്ടാക്കാൻ. അതുപോലെ ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു പുഡിങ്ങാണ് കേട്ടോ ഇത്. ഇനി ഇതൊരു ക്ലീൻ ഫിലിമായിട്ട് റാപ്പ് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെക്കുകയാണ്. മുകളിലൊന്നും വെക്കേണ്ട, താഴെ തന്നെ വെച്ചാൽ മതി, അത് തണുത്ത് അവിടെ സെറ്റായിക്കോളും. അവിടെ ഇഷാനും ഐറയൊക്കെ ഇരുന്നിട്ട് ഭയങ്കര കളിയിലാണ്, പെയിൻ്റ് എടുത്ത് ഡ്രസ്സിലാക്കുന്നുണ്ട്, നെൽത്ത് വീണുണ്ട്. കുഴപ്പമില്ല, കളിക്കട്ടെ അല്ലേ. അപ്പോൾ അവരവിടെ ഇരുന്ന് കളിക്കട്ടെ, വല്ലാണ്ട് ഡിസ്റ്റർബ് ചെയ്താലേ നമുക്ക് പണിയിട്ടും. അപ്പോൾ നമുക്ക് ലഞ്ചിനുള്ള കാര്യങ്ങൾ വേഗം നോക്കാം. മീൻ ഫ്രൈ ചെയ്തെടുക്കുകയാണ്. മസാല ഓൾറെഡി തേച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി അതൊന്ന് സിമ്പിളിട്ടിട്ട് അടച്ച് വെച്ചാൽ അത് സാവധാനം ഇരുന്ന് കുക്കായിക്കോളും. റൈസ് ഇവിടെ ഓൾറെഡി ആയിട്ടുണ്ട്. ഒരു വിസിൽ വരുന്നതിൻ്റെ മുന്നേ ഓഫ് ചെയ്യുക, എന്നിട്ട് അതിൽ എയർ പോയതിന് ശേഷം തുറന്നിട്ട് ഒരു ഒന്ന് തിളപ്പിച്ചെടുത്താൽ മതി. അപ്പോൾ നമ്മൾ നോർമലായിട്ട് ചോറുണ്ടാക്കുന്ന ആ അതേപോലെ ഒട്ടി പിടിക്കൊന്നും ഉണ്ടാവില്ല കേട്ടോ. ഇനി കറിക്ക് വേണ്ടിയിട്ട് ചീരയാണ്. ചീര നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായതാണ്, ഏകദേശം പൊട്ടിക്കാരായിട്ടുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് കറി ഉണ്ടാക്കാന്ന് വിചാരിക്കുന്നത്.
മീനൊക്കെ ഒരു സൈഡായിട്ടുണ്ട് കേട്ടോ. അതുപോലെ സിമ്മിലാക്കിയിട്ട് അടച്ചു വെച്ചാൽ അത് സാവധാനം ഇരുന്ന് കുക്കായിക്കോളും. അപ്പോൾ നമുക്ക് സൈഡിൽ കൂടെ വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്യാമല്ലോ. ഇനി മറന്നു പോയാലും അത് കരിയാനുള്ള ചാൻസ് ഇല്ല. തീ കുറച്ചിട്ടല്ലേ വെച്ചിട്ടുള്ളത്. ഇലയൊക്കെ അരിഞ്ഞെടുത്തിട്ടുണ്ട്, പരിപ്പിട്ട് വെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ പരിപ്പ് അവിടെ കുക്കായോണ്ടിരിക്കുകയാണ്, മീൻ റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു ഉപ്പേരിയും കൂടി, ഉപ്പേരി അല്ലെങ്കിൽ മെഴുക്കുപുരട്ടി ഉണ്ടാക്കണം ഉരുളക്കിഴങ്ങ് വെച്ചിട്ട്. അപ്പോൾ അതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതാ പരിപ്പ് വെന്ത് വന്നിട്ടുണ്ട്. പരിപ്പിൽ ഞാൻ മഞ്ഞളും മുളകും ഉപ്പും ഇട്ടിട്ട് വേവിച്ചെടുത്തതാണ്. അതിനുശേഷം അതിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ച ചീര ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം. ചീരക്കൊന്നും പിന്നെ അധികം വേവില്ലല്ലോ, പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടിക്കോളും. അതിന് ഇതിലേക്ക് തേങ്ങ അരച്ചത് ഒഴിച്ചു കൊടുക്കുകയാണ്. തേങ്ങയിൽ ഞാനൊന്നും ചേർത്തിട്ടില്ല, രണ്ട് ചെറിയ ഉള്ളി മാത്രമേ ഇട്ടിട്ടുള്ളൂ. ഇനി ഇതൊന്ന് തൂമിച്ചെടുക്കുകയാണ്. അത് ഞാൻ ചെറിയ ഉള്ളിയും അതുപോലെ വെളുത്തുള്ളിയും കുറച്ച് ഉണക്കമുളക് കൂട്ടിയിട്ടാണ് തൂമിച്ചെടുക്കുന്നത് കേട്ടോ. കടുക് ഇട്ട് പൊട്ടിക്കുന്നത് വലിയ ഇഷ്ടമല്ല, അത് കാരണം ഇങ്ങനെയാണ് ചെയ്യുന്നത്. അങ്ങനെ കറി സെറ്റായിട്ടുണ്ട്. ഇനി വേഗം ഉപ്പേരി ഉണ്ടാക്കാം. ഉപ്പേരിക്കും ഞാൻ ഇത് തന്നെയാണ്, കടുക് ഇട്ട് പൊട്ടിക്കുന്നില്ല, ചെറിയ ഉള്ളി വെച്ചിട്ട് തന്നെയാണ് തൂമിച്ചെടുക്കുന്നത്. അങ്ങനെ ഉള്ളിയൊക്കെ ഒന്ന് തൂമിച്ചെടുക്കുക. എന്നിട്ട് അതിന് ശേഷം അതിലേക്ക് കുറച്ച് മുളക് കൂടി ഇട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുകയാണ്. അതൊന്ന് മൂത്ത് വരുമ്പോൾ പിന്നെ അതിലേക്ക് ഉരുളക്കിഴങ്ങ് കൂടി ഇട്ട് കൊടുക്കുക. അങ്ങനെ ലഞ്ചൊക്കെ റെഡി ആയിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ ഞാൻ പോയിട്ട് ഇഷാനെ ഏറിനെയൊക്കെ ഒന്ന് ഫ്രഷ് ആക്കിയെടുത്തു. പിന്നെ ഇക്കൊന്ന് ഫുഡ് കഴിക്കാനുണ്ടാവില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇനി അവർക്ക് വേഗം കൊടുക്കട്ടെ, ഞാനും കഴിച്ചിട്ട് പിന്നെ ബാക്കിയുള്ള പണികളൊക്കെ നോക്കാം. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു. കുറച്ച് പാത്രങ്ങളുണ്ടായിരുന്നു, കുറച്ചധികം പാത്രങ്ങളുണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് കഴുകി വെച്ചു. ഇനി കുറച്ചൊന്ന് റെസ്റ്റ് എടുത്തിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം. കുറച്ച് നേരം അവരുടെ കൂടെ ഇരുന്നു. ഇനി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോക്കാം. ഞാൻ പറഞ്ഞില്ല വൈകിട്ട് കുറച്ച് ഇരുന്നവരുണ്ട് എന്ന്. അപ്പോൾ അവർക്കുള്ള ഫുഡ് ഉണ്ടാക്കി തുടങ്ങാം. ഞാൻ കപ്സയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിലേക്കുള്ള അരി വെള്ളത്തിലിട്ടിട്ടുണ്ട്. അതുപോലെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ടൊമാറ്റോ പേസ്റ്റ്, ഉള്ളി അങ്ങനെയൊക്കെ ഒന്ന് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു പാത്രത്തിൽ എണ്ണ ഒഴിച്ച് കൊടുക്കുക. എണ്ണ ഒലിവ് ഓയിലും സൺഫ്ലവർ ഓയിലും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഒഴിച്ച് കൊടുക്കുന്നത്. എണ്ണയൊക്കെ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഏലക്ക, പട്ട, ഗ്രാമ്പു, അതുപോലെ ചെറിയ ജീരകം, വലിയ ജീരകം, പിന്നെ മല്ലി, മുഴുവനായിട്ടുള്ള മല്ലി, അതെല്ലാം ഒന്ന് പൊട്ടിച്ചെടുക്കുകയാണ്. പിന്നെ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ മുന്നേ നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഉമ്മയാണ് ഇതിൻ്റെ മെയിൻ ആളും. ഉമ്മൻ്റെ കബ്സ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. അപ്പോൾ ഞാൻ നാട്ടിൽ പോയ ടൈമിൽ അത് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള റെസിപ്പി വേണമെങ്കിൽ അതിലുണ്ടാവും, ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ പറഞ്ഞു വന്നത് അതൊക്കെ ഒന്ന് പൊട്ടിച്ചെടുക്കുക. അതിന് ശേഷം ഇതിലേക്ക് വലിയ ഉള്ളിയാണ് ഇട്ട് കൊടുക്കുന്നത്, ഒരു മീഡിയം സൈസ് ഉള്ളി. അതുപോലെ നീളത്തിൽ കട്ട് ചെയ്തെടുത്ത് ഇട്ട് കൊടുക്കുക. അതൊക്കെ ഒന്ന് വഴന്നു വരുമ്പോൾ പിന്നെ ഇതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് അതൊക്കെ ഒന്ന് അരച്ചെടുത്ത പേസ്റ്റാണ്. അതും കൂടി ചേർത്ത് അതിൻ്റെ ആ റോസ് സ്മെല്ല് മാറുന്നത് വരെ നന്നായിട്ട് തന്നെ വഴറ്റി കൊടുക്കുക. അതൊക്കെ ഒന്ന് വഴന്നു വന്നതിന് ശേഷം ഇതിലേക്ക് തക്കാളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. തക്കാളി ചെറുതാണെങ്കിൽ ഒരു 10-12 തക്കാളി വേണം, അല്ലെങ്കിൽ ഒരു 7 തക്കാളി എടുക്കുക. എന്നിട്ട് മിക്സിയിൽ നന്നായിട്ട് അരച്ചെടുക്കുക. അതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി അതിൻ്റെ എണ്ണയൊക്കെ തെളിയുന്നത് വരെ നന്നായിട്ട് തന്നെ വഴറ്റി കൊടുക്കുക. അപ്പോൾ അതാ കണ്ടോ, എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഇങ്ങനെ തന്നെ വേണം കേട്ടോ, എന്നാലാണ് കബ്സയ്ക്ക് ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ. പിന്നെ ഇതിലേക്ക് ചിക്കനാണ് ചേർത്ത് കൊടുക്കുന്നത്. ചിക്കൻ
അതിൻ്റെ ഇടയിൽ ഇഷാനക്ക് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് വന്നിക്കായിരുന്നു കേട്ടോ. അപ്പോൾ ചിക്കൻ ഇട്ട് കഴിഞ്ഞു. പിന്നെ ആവശ്യത്തിന് മല്ലിയിലയും ഒരു 4-5 ചിക്കൻ ക്യൂബുമാണ് ചേർത്ത് കൊടുത്തത്. എല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കുകയാണ്. ഒന്ന് ചിക്കൻ ഒരു ഹാഫ് കുക്കായി വന്നാൽ മതി. അതിന് ശേഷം നമുക്ക് വെള്ളം ഒഴിക്കാം. എത്രയാണ് അരി എടുത്തത് അതിനനുസരിച്ചിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. വെള്ളം ഞാൻ ഓൾറെഡി തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി അത് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് കുറച്ച് ഡ്രൈ ലെമൺ ഇട്ട് കൊടുക്കുന്നത്. ഒരു 3-4 ഡ്രൈ ലെമൺ മതിയാവും. ഇതുപോലെ ഒരു ഫോർക്ക് യൂസ് ചെയ്തിട്ട് ഒന്ന് കുത്തിക്കൊടുക്കുക. ഇതുപോലെ ഹോൾസ് ഇട്ട് കൊടുത്താൽ അതിലത്തെ ഫ്ലേവറൊക്കെ ഒന്ന് ഇറങ്ങി വന്നോളും. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് വെള്ളം തിളക്കാനായിട്ട് ഒന്ന് അടച്ചു വെക്കുകയാണ്. അപ്പോൾ ഇതാ വെള്ളമൊക്കെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നേരത്തെ കഴുകി വെച്ച അരിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഈ മജ്ബൂസും കപ്സൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും നല്ല അരി എന്ന് പറയുന്നത് സെല്ല ബസ്മതി റൈസ് ആണ് കേട്ടോ. അതാകുമ്പോൾ ഒട്ടി പിടിക്കില്ല, നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുകയും ചെയ്യും. പിന്നെ ഈ റൈസും വെള്ളവും എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ആവശ്യത്തിന് ഉപ്പും കൂടിയും ചേർത്തിട്ട് അടച്ചു വെക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഹൈ ഫ്ലെയിമിലാണ് കേട്ടോ കിടക്കുന്നത്. അരി ഒന്ന് തിളച്ച് വരുമ്പോൾ സിമ്മിലിട്ടാൽ മതി. അതിനുശേഷം ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ സൈഡിൽ ഞാൻ ചിക്കൻ ഫ്രൈ ചെയ്യാനുള്ള എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊന്ന് അടച്ചു വെച്ചിട്ട് നമുക്ക് വേഗം ചിക്കൻ കൂടി ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ ചിക്കനൊക്കെ ഫ്രൈ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതും കൂടി ഉള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ സാലഡ്, അത് കഴിഞ്ഞാൽ പിന്നെ വലിയ കാര്യമായിട്ടുള്ള പണികളൊന്നുമില്ല. അപ്പോൾ ഞാൻ പറഞ്ഞില്ല ചിക്കനൊക്കെ ഞാൻ തലേ ദിവസം തന്നെ മാരിനേറ്റ് ചെയ്ത് വെച്ച കാരണം വലിയ പണി ഉണ്ടാവില്ല, അല്ലെങ്കിൽ നമുക്ക് എത്തില്ല എല്ലാം കൂടിയിട്ട്. ചിക്കനിൽ ഞാൻ മുളക്, മഞ്ഞൾ, ഇഞ്ചി, വെളുത്തുള്ളി പേസ്റ്റ്, അതുപോലെ കോൺഫ്ലവർ, അരിപ്പൊടി, ഒരു കോഴിമുട്ട, ജീരകം, കറിവേപ്പില, അങ്ങനത്തെ ഇതൊക്കെയാണ് ഇട്ടിട്ടുള്ളത്. എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് മസാല തേച്ച് വെച്ചതാണ്. അപ്പോൾ ചായക്കെ ഉള്ള ടൈം ആയിട്ടുണ്ട്. ഏകദേശം 4 മണി ആയിട്ടുണ്ട്. അപ്പം ഇനി വേഗം ചായ ഉണ്ടാക്കാം. കാക്ക് ചായ കൊടുക്കണം. നമ്മുടെ റൈസ് ഇവിടെ സെറ്റായിട്ടുണ്ട് കേട്ടോ. ചോറൊന്നും റൈസൊന്നും ഒട്ടി പിടിച്ചിട്ടില്ല. അതിന് ഇതിൻ്റെ മേലേക്ക് കുറച്ച് ക്യാപ്സിക്കും അതുപോലെ മല്ലിയിലയും കുറച്ച് ഒലിവ് ഓയിലൊക്കെ ഇട്ടിട്ടൊന്ന് ഗാർണിഷ് ചെയ്തെടുത്തിട്ട് ഒരു ഫോയിൽ വെച്ചിട്ട് അടച്ച് വെച്ചാൽ നമ്മുടെ റൈസ് സെറ്റായിട്ടുണ്ട്. വലിയൊരു പണി കഴിഞ്ഞു. ഇനി ചിക്കനാണ്, അത് പിന്നെ അങ്ങനെ സാവധാനം ഇരുന്ന് കുക്കായിക്കോളും. അപ്പോൾ ഇനി ഇതും കൂടെ വെച്ചിട്ട് ഇനി നമുക്ക് ചെടികൾ നനയ്ക്കാൻ പോകാം. നേരത്തെ പറഞ്ഞില്ല അടച്ചു വെച്ചാൽ, സിമ്മിലിട്ടിട്ട് അടച്ചു വെച്ചാൽ അത് സാവധാനം ഇരുന്ന് കുക്കായിക്കോളും. അപ്പോൾ അങ്ങനെ ചെയ്തിട്ട് നമുക്ക് വേഗം ചെടികൾ നനയ്ക്കാൻ പോവാം. ചെടികൾ ഒരു വരവ് ആയിക്കണം. ഇപ്പോൾ 2-3 ദിവസമായിട്ട് നല്ല കാറ്റാണ് ഇവിടെ, അത് കാരണം അത്യാവശ്യം പൊടിയുണ്ട്. അപ്പോൾ ഇനി അതൊക്കെ ഒന്ന് നനയ്ക്കണം.
അങ്ങനെ ചെടിയിലൊക്കെ നനച്ചു. ഞാനൊന്ന് ഫ്രഷായി. എല്ലാം കഴിഞ്ഞ് ഇനി ചിക്കനൊക്കെ ഫുള്ളായി ഫ്രൈ ചെയ്തെടുത്തു കേട്ടോ. ഇനി റൈത്ത ഉണ്ടാക്കണം, അതുപോലെ റൈസിലേക്കുള്ള ചട്നിയും. ഇത് രണ്ടും കൂടി ഉള്ളൂ. പിന്നെ ബാക്കി അവർ വന്നിട്ട് തന്നെ എന്തെങ്കിലും ജ്യൂസ് അടിച്ച് കൊടുക്കാമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ ഉള്ളിയും തൈരും ഇട്ടിട്ട് റൈത്ത ഉണ്ടാക്കി. പിന്നെ ചട്നിയാണ് ഉണ്ടാക്കുന്നത്, ഇലക്കുള്ള ചട്നി. ഞാൻ തക്കാളിയും അതുപോലെ 3 വലിയ വെളുത്തുള്ളി, പിന്നെ മല്ലിയില, എരിവിനാവശ്യത്തിനുള്ള പച്ചമുളക്. വെളുത്തുള്ളി വലുതായ കാരണം കേട്ടോ, 3 എടുത്തുള്ളത്, ചെറുതാണെങ്കിൽ 2 മതിയാവും. പിന്നെ മല്ലിയിലയും എരിവിനാവശ്യത്തിനുള്ള പച്ചമുളകും. പുതിന ഉണ്ടെങ്കിൽ അതും കൂടെ കുറച്ചിട്ട് കൊടുക്കുക കേട്ടോ, അധികം വേണ്ട. പിന്നെ 1 teaspoon ചെറിയ ജീരകം എല്ലാം കൂടി ചേർത്തിട്ട് ഒന്ന് അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ വെള്ളം ഒഴിച്ച് കൊടുക്കേണ്ട, വെള്ളമൊന്നും ഇല്ലാണ്ട് തന്നെ അരച്ചെടുക്കാം. നല്ല ഫൈനായിട്ട് അരച്ചെടുക്കൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് അരച്ചെടുത്താൽ മതി. അതിനുശേഷം പുളിക്ക് ആവശ്യത്തിനുള്ള വിനീഗറും പിന്നെ ആവശ്യത്തിന് വെള്ളവും, എത്ര ലൂസ് ആക്കാന്നുള്ള അതിനനുസരിച്ചുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ടാൽ ചട്നി റെഡി ആയിട്ടുണ്ട്. അപ്പോഴത്തേക്കും ഇതാ അവർ വന്നു. കുട്ടികളൊക്കെ ഭയങ്കര കളിയാണ്. ഇഷാനക്ക് ആയിരിക്കും, ആരെങ്കിലുമൊക്കെ കളിക്കാൻ കിട്ടിയാൽ പിന്നെ അവർക്ക് വേറെ ഒന്നും വേണ്ട, അവരങ്ങനെ ഒന്ന് കളിച്ചോളും. വാട്ടർ മെല്ലൻ ഉണ്ടായിരുന്നു, അപ്പോൾ ഞാൻ അതേട്ട് ജ്യൂസാക്കി. അതിൽ ഞാൻ ഇഞ്ചിയും അതുപോലെ ലെമൺ ജ്യൂസും ആവശ്യത്തിന് ഷുഗറുമാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. മിൻ്റ് ഉണ്ടെങ്കിൽ കുറച്ച് അതും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ, നല്ല ടേസ്റ്റ് ആയിരിക്കും. പിന്നെ ലാസ്റ്റ് കസ്കസും ആഡ് ചെയ്ത് കൊടുത്താൽ നല്ല അടിപൊളി വാട്ടർ മെല്ലൻ ജ്യൂസ് റെഡിയായി. ഗസ്റ്റ് എന്ന് പറയുന്നത് വേറെ ആരും അല്ല കേട്ടോ, നമ്മുടെ റിലേറ്റീവ്സ് തന്നെയാണ്, എനിക്കാൻ്റെ കസിൻസാണ്. അപ്പോൾ അതൊക്കെ ഇതൊക്കെയായിരുന്നു ഫുഡ്. ഞാൻ പൊറോട്ടയും ബീഫും എക്സ്ട്രാ വാങ്ങിച്ചു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു, നല്ല ഫീഡ്ബാക്സൊക്കെ കിട്ടിയിട്ടോ. നമ്മൾ ഫുഡൊക്കെ ഉണ്ടാക്കി നന്നായി എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഒരു സന്തോഷമല്ലേ. അത് കഴിഞ്ഞ് പിന്നെ പുഡിങ്ങൊക്കെ സെർവ് ചെയ്തു. പുഡിങ്ങും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ കഴിക്കാൻ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതുപോലെ ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റിയ പുഡിങ്ങാണിത്, മുഹല്ലബിയ. എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കുക. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ പ്ലീസ്. അപ്പോൾ ഇൻഷാല്ലാ പുതിയ വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.